ഹായ് ഞാൻ അഭിനവ് ഞാൻ പഠിക്കുന്നത് ബി ആർ എസ് ഗ്ലോബൽ സ്കൂളിലാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കോഡോട്ട് എയർജിയിൽ എങ്ങനെയാണ് റാൻഡം പൊസിഷൻ ഉള്ള പ്രോജക്റ്റ് ചെയ്യുന്നത് അതിന് ആദ്യം നമ്മൾ പോയി കോഡോട്ട് എയർജി തുറക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് സൈൻ ഇൻ ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്പ്രൈറ്റ് ലാബ് എന്നുള്ളത് ചൂസ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വേൾഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ടു ഇതെന്ന് ഉള്ളത് ചൂസ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ ചൂസ് ചെയ്യണം അത് കഴിഞ്ഞ് നമ്മൾ പോയി സ്പ്രൈറ്റ് എന്ന് അവിടെ ഉള്ളത് മേക്ക് ന്യൂ സ്പ്രൈറ്റ് അറ്റ് ഇത് എന്നുള്ളത് ചൂസ് ചെയ്യണം അവിടെ ഞാൻ എന്തായാലും ഒരു എലിഫന്റിന്റെ പിക്ചർ വെക്കുന്നു എന്നിട്ട് ഇനി ഞാൻ വെക്കാൻ പോകുന്നത് ഈ വേൾഡിൽ തന്നെ പ്രിന്റ് ഇത് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യണം ക്ലിക്ക് ക്ലിക്ക് എലിഫന്റ് ടു സ്റ്റാർട്ട് അപ്പൊ ഈ മേളിൽ അത് വന്ന് ഇങ്ങനെ ഇരിക്കും ഇനി നമ്മള് ഈ ഈവൻസ് ബ്ലോക്കിൽ പോയി വെൻ ദിസ് ക്ലിക്ക്ഡ് എന്ന് ഉള്ളത് എടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മള് സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ടു ഒന്ന് എടുത്തിട്ട് ആ കളർ ഉള്ളത് എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും വേൾഡിൽ പോയിട്ട് റാൻഡം പൊസിഷൻ എന്നുള്ളത് എടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മള് സ്പ്രൈറ്റ്സിൽ പോയിട്ട് മേക്ക് ന്യൂ സ്പ്രൈറ്റ്സ് എന്നുള്ളത് എടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇഷ്ടമുള്ള ഒരു ഇവിടെ നമ്മൾ എലിഫന്റിന്റെ പിക്ചർ വെക്കണം എലിഫന്റിന്റെ പിക്ചർ വെച്ചിട്ട് ഇവിടെ നമുക്ക് വേറെ ഒരു ഇഷ്ടപ്പെട്ട ഇതും കൂടെ വെക്കാം ഞാൻ ഇവിടെ ഒരു പശുവിനെ വെച്ചു ഇനി നമ്മൾ ആക്ഷനെ പോയിട്ട് താഴോട്ട് പോകുമ്പം സെറ്റ് സൈസ് ബൈ 50 എന്നുള്ള ബ്ലോക്ക് എടുത്തിട്ട് ആ 50 നമ്മൾ 100 ആക്കി മാറ്റണം ഇനി നമ്മൾ ഇതിനെ കൗവായിട്ട് മാറ്റണം ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ ചെയ്യണം നമ്മൾ ബാക്കിയുള്ളതും സെയിം ആയിട്ട് ചെയ്യണം സ്പ്രൈറ്റ് മാറണമെന്നേ ഉള്ളൂ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിനൊരു മ്യൂസിക് ആഡ് ചെയ്യുന്നത് നമ്മൾ വേൾഡിൽ പോയിട്ട് പ്ലേ സൗണ്ട് ചൂസ് എന്നുള്ളത് ആദ്യം എലിഫന്റിന്റെ അവിടെ കൊണ്ട് വെക്കണം അത് കഴിഞ്ഞിട്ട് ഈ ചൂസ് എന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ട് വെക്കണം അപ്പൊ നമുക്ക് ആനിമൽസ് എന്നുള്ളത് കിട്ടും എന്നിട്ട് നമ്മളിവിടെ എലിഫന്റിന് അടുത്ത് കൊടുക്കുമ്പോഴേ ഇവിടെ വരും അത് നമ്മൾ ചൂസ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അത് പശുവിന്റെ സൗണ്ട് ആക്കണം അത് നമ്മൾ ചൂസ് ചെയ്യണം ഇനി നമുക്ക് ആ ഡോഗിന്റെ ഇതും കൂടെ ചെയ്യാം നമ്മള് ഇപ്പം എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് നോക്കാം നമ്മള് ഔട്ട്പുട്ട് കിട്ടുമ്പോ ഇവിടെ എഴുതി കാണിക്കും ക്ലിക്ക് എലിഫന്റ് ടു സ്റ്റാർട്ട് അപ്പൊ നമ്മൾ റൺ എന്ന് കൊടുത്തിട്ട് അതിനെ ക്ലിക്ക് ചെയ്യുമ്പോ അതിന്റെ ആ സൗണ്ട് വരും ഇനി നമ്മൾ ആ കൗവിനെ പ്രസ് ചെയ്യുമ്പോ ആ സൗണ്ട് വരും ഇനി നമ്മൾ ഡോഗിനെ പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ സൗണ്ട് വരും ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് താങ്ക്സ്